യോശുവ നാലാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് എത്ര കല്ല് എടുത്തുകൊണ്ടുവരുവാനാണ് യഹോവ യോശുവയോട് കൽപ്പിച്ചത് ഉത്തരം പന്ത്രണ്ട് യോശുവ നാലിന്റെ മൂന്ന് രണ്ടാമത്തെ ചോദ്യം യോർദാന്റെ നടുവിൽ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് പന്ത്രണ്ട് കല്ല് നാട്ടിയതാരു ഉത്തരം യോശുവ യോശുവ നാലിന്റെ ഒൻപത് മൂന്നാമത്തെ ചോദ്യം യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിന് എരിഹോ സമഭൂമിയിൽ കടന്ന രൂപേന്യരും ഗാന്ദ്യരും മനുഷ്യയുടെ പാതിഗോത്രവും എത്ര പേർ ഉത്തരം ഏകദേശം നാൽപ്പതിനായിരം യോശുവ നാലിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നാലാമത്തെ ചോദ്യം അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിന്റെയും മുമ്പാകെ വലിയവനാക്കി എന്ന് ഉത്തരം ഏകദേശം നാൽപ്പതിനായിരം പേർ യുദ്ധസന്നദ്ധരായി എരിഹോ സമഭൂമിയിൽ കടന്നപ്പോൾ യോശുവ നാലിന്റെ പതിനാല് അഞ്ചാമത്തെ ചോദ്യം ഇസ്രായേൽ മക്കൾ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചതാരെയല്ല ഉത്തരം മോശയെയും യോശുവയെയും യോശുവ നാലിന്റെ പതിനഞ്ച് ആറാമത്തെ ചോദ്യം എന്നാണ് ഇസ്രായേൽ ജനം യോർദാനിൽ നിന്ന് കയറി എരിഹോവിന്റെ കിഴക്കേ അതിരിലുള്ള ഗിൽഗാനിൽ പാളയം ഉത്തരം ഒന്നാം മാസം പത്താം തീയതി യോശുവ നാലിന്റെ പത്തൊൻപത് ഏഴാമത്തെ ചോദ്യം യോർദാനിൽ നിന്ന് എടുത്ത പന്ത്രണ്ട് കല്ല് യോശുവ നാട്ടിയത് എവിടെ ഉത്തരം ഗിൽഗാനിൽ യോശുവ നാലിന്റെ ഇരുപത് എട്ടാമത്തെ ചോദ്യം ിൽഗാലിൽ നാട്ടിയ കല്ല് എന്ത് എന്ന് വരുംകാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ എന്തു പറയണമെന്നാണ് യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് ഉത്തരം ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാനിക്കരെ കടന്നു യോശുവ നാലിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഒൻപതാമത്തെ ചോദ്യം യോർദാനിലെ വെള്ളം വറ്റിച്ചു കളയുന്നതിന് മുമ്പേ ദൈവമായ യഹോവ വറ്റിച്ചു കളഞ്ഞ കടൽ ഏത് ഉത്തരം ചെങ്കടൽ യേശുവ നാലിന്റെ ഇരുപത്തിനാല് പത്താമത്തെ ചോദ്യം നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിനാല് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ